നമസ്കാരം. മധ്യേഷ്യയിലെ ഒരു തടാകമാണ് ആറൽ കടൽ അഥവാ ഏറൽ സി. ഈ തടാകത്തിൻ്റെ വടക്കു ഭാഗം കസാഖിസ്ഥാനിലും തെക്ക് ഭാഗം ഉസ്ബെക്കിസ്ഥാനിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഏറൽ എന്ന പേരിന് ദ്വീപുകളുടെ കടൽ എന്നർത്ഥം. ഏകദേശം 1534 ചെറുദ്വീപുകൾ ഒരിക്കൽ ഇതിലുണ്ടായിരുന്നു. മുൻപ് 68,000 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുണ്ടായിരുന്നു. ഈ തടാകത്തിന് അന്ന് വലുപ്പത്തിൽ ലോകത്ത് 4-ാം സ്ഥാനവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഒട്ടും ശുഭകരമല്ല. എന്നാൽ 1960-ന് ശേഷം സോവിയറ്റ് യൂണിയൻ കാർഷിക ആവശ്യത്തിന് ഇതിലേക്ക് വരുന്ന ജലം ഉപയോഗിച്ചതിന് ശേഷം ഈ തടാകത്തിൻ്റെ വലുപ്പത്തിൽ ഗണ്യമായ കുറവുണ്ടായി. 2007 ആയപ്പോഴേക്കും തടാകത്തിൻ്റെ വലുപ്പം ഇപ്പോൾ മുൻപ് ഉണ്ടായിരുന്നതിൻ്റെ 10% പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങി. 2008 കണക്കനുസരിച്ച് ഈ തടാകത്തിൻ്റെ ഏറ്റവും കൂടിയ ആഴം 42 മീറ്ററാണ്. ഈ തടാകത്തിലേക്ക് ജലം എത്തിയിരുന്നത് അമുദരിയ, സിർദരിയ എന്നീ നദികളിലൂടെയായിരുന്നു. 1960 സോവിയറ്റ് യൂണിയൻ സർക്കാർ ഈ നദികളെ വലിയ കനാലുകൾ വഴി കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവിടങ്ങളിലെ മരുപ്രദേശങ്ങളിൽ പരുത്തി, ധാന്യങ്ങൾ തുടങ്ങിയവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി തിരിച്ചുവിട്ടു. കൃഷി അഭിവൃദ്ധിപ്പെട്ടെങ്കിലും തടാകം ക്ഷയിച്ചു. മുൻപ് ഈ പ്രദേശം മത്സ്യബന്ധനത്തിന് വരെ പേരുകേട്ടതായിരുന്നു. തടാകം ചുരുങ്ങി, ജലത്തിലെ ലവണാംശം വർദ്ധിക്കുകയും തന്മൂലം മത്സ്യസമ്പത്ത് ക്ഷയിക്കുകയും മത്സ്യബന്ധന സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തിന് ഈ പ്രദേശം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. കൂടാതെ തടാകം ചുരുങ്ങിയപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഉപ്പും മറ്റ് ധാതുക്കളും കാറ്റിലും മറ്റും കരയിലേക്ക് അടിച്ചു കയറി സമീപ പ്രദേശങ്ങളിലെ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാവുകയും ചെയ്തു. പരിസ്ഥിതി സംഘടനകളുടെയും സമീപ രാജ്യങ്ങളുടെയും സഹായത്തോടെ ഇന്ന് തടാക സംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ ഏറൽ സിയുടെ അഥവാ ഏറൽ കടലിൻ്റെ ചരിത്രം സഹസ്രാബ്ദങ്ങൾ നീണ്ടതാണ്. അനേകം സംസ്കാരങ്ങളെയും യോദ്ധാക്കളെയും ഒക്കെ കണ്ടു ഈ തടാകം. അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലുള്ളവർ ഈ തടാകത്തിൻ്റെ വ്യാപ്തി കണ്ട് അമ്പരന്ന് നിന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഏറൽ കടൽ ഇന്ന് പഴയതിൻ്റെ 10% പോലുമില്ല. ഇത് നിന്ന സ്ഥലത്ത് ഇന്നൊരു ഉപ്പു മരുഭൂമി മാത്രമാണ് ഉള്ളത്. അവിടെ എവിടെ കെട്ടിക്കിടക്കുന്ന രീതിയിൽ വെള്ളമുണ്ട്. ഒരു കാലത്ത് മേഖലയിലെ വ്യാപാര മത്സ്യബന്ധന മേഖലകളിൽ ഈ കടൽ വലിയ പ്രാധാന്യം പുലർത്തിയിരുന്നു, സ്വാധീനവും ചെലുത്തിയിരുന്നു. എന്നാൽ ഇത് വറ്റിപ്പോയതോടെ അതിൻ്റെ പ്രാധാന്യം നഷ്ടമായി. കപ്പലുകളും മത്സ്യബന്ധന ബോട്ടുകളുമൊക്കെ ബാക്കിയായ ഉപ്പു മരുഭൂമിയിൽ ഉറച്ചു കിടക്കുന്നതും കാണാം. ലോകത്ത് മറ്റെങ്ങും കാണാത്ത ഒരു തദ്ദേശീയ ജൈവ വൈവിധ്യത്തിനെ കൂടിയാണ് ഈ ഒരു തടാകത്തിൻ്റെ അവസ്ഥ ബാധിച്ചിരിക്കുന്നത്. 60s ഏറൽ കടലിൻ്റെ വിധി തിരുത്തിക്കുറിച്ച സംഭവം നടന്നത്. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ അധീനതയിലായിരുന്നു ഈ മേഖല. പരുത്തി കൃഷിയെ വികസിപ്പിക്കാനായി സോവിയറ്റ് അധികൃതർ അമുദരിയ, സിർദരിയ എന്നീ നദികൾ വഴിതിരിച്ചുവിട്ടു. ഏറൽ കടലിൻ്റെ ജീവനാടികളായിരുന്നു ഈ നദികൾ. ഇതോടെ ഈ കൊച്ചുകടൽ വറ്റി വരളാൻ തുടങ്ങി. ഇന്ന് ഈ മരുഭൂമിയിൽ കിടക്കുന്ന കപ്പലുകൾ തുരുമ്പെടുത്ത് ഏതോ ഹൊറർ ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. തടാകം വറ്റിവരേണ്ട ശേഷം മേഖലയിൽ പൊടിക്കാറ്റുകൾ വർദ്ധിച്ചു. ഒരിക്കൽ ഇവിടം സന്ദർശിച്ച യുവൻ മുൻ സെക്രട്ടറി ജനറൽ ബാൻ കിമൂൺ ഭൂമിയിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങളിൽ ഒന്ന് എന്ന് ഈ ഏറൽ കടലിനെ വിശേഷിപ്പിച്ചു. ഈ കടൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പരിസ്ഥിതിക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ നൽകുമെന്ന വലിയ പാഠം. ഇനി ഏറൽ കടൽ പുനർജനിക്കുമോ അറിയില്ല, സാധ്യതയില്ല. ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതി സമ്പത്തിനെ, ജലസമ്പത്തിനെ അവിശ്വസനീയമായ തരത്തിൽ തകർത്തു കളഞ്ഞിരിക്കുകയാണ് ഈ ഏറൽ കടലിൻ്റെ ആ ഒരു കൊലപാതകത്തിലൂടെ. ആത്മഹത്യയ്ക്കും കൊലയ്ക്കും ഇടയിലൂടെ അവിടെവിടെ വെള്ളം പൊങ്ങി, അല്ലെങ്കിൽ അവിടെവിടെ വെള്ളം കണ്ടുകൊണ്ട് ഉറച്ചുപോയ നൗകകളെ സാക്ഷി നിർത്തി ഏറൽ കടൽ വിതുമ്പുകയാണ്. പ്രകൃതി ഒരിക്കലും മനുഷ്യനെ ചൂഷണം ചെയ്യാനോ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വഴിതിരിച്ചു വിടാനോ, അതിൽ കളികൾ നടത്താനോ ബഹളങ്ങൾ കൂട്ടാനോ ഉള്ളതല്ല. കാരണം അത് പ്രകൃതി തന്നെ സൃഷ്ടിച്ച ഒരു കടൽ സംരംഭമാണ്, അല്ലെങ്കിൽ ഒരു കടലിൻ്റെ ഒരു ചെറു രൂപമാണ് ഏറൽ കടൽ എന്ന് പറയുന്നത്. അതിനെ മനുഷ്യൻ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് നെഞ്ചിലിരുന്ന് നമ്മൾ താളം കൊട്ടി പഠിക്കുന്നത് പോലെ, പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഓരോ ചെയ്തികൾ ചെയ്തു കൂട്ടുന്നത് പോലെയല്ലേ? ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഇനി വരും കാലങ്ങളിൽ നമ്മൾ കാണാൻ കിടക്കുന്നു. കുന്നുകളിടിക്കുന്നു, കുളങ്ങൾ നികത്തുന്നു, പുഴകളിൽ നിന്ന് മണ്ണുവാരി പുഴയില്ലാതാക്കുന്നു, പുഴകൾ മെലിയുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നു, പുക കൊണ്ട് അന്തരീക്ഷം നിറയുന്നു. നമ്മളെ തന്നെയാണ് ശിക്ഷിക്കുന്നത്. നമ്മുടെ അടുത്ത തലമുറയെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്.